നമസ്കാരം. ഫൊക്കാനോ എന്ന വിദേശ മലയാളികളുടെ സംഘടനയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയ്ക്ക് ചില അനുരണനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആർജവത്തോടുകൂടി അതിൻ്റെ പിന്നാമ്പുറ കഥകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫൊക്കാനോ എന്ന വിദേശ മലയാള സംഘടനയിൽ ഇപ്പോൾ ഒരു പിളർപ്പിൻ്റെ സാഹചര്യം ഒരുക്കിയ അണിയറ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിൽ നിന്നാണ് ഉടലെടുത്തതെന്ന് വളരെയധികം സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പിളർപ്പ് അല്ലെങ്കിൽ വിഭാഗീയത ഇത്തരത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടനയ്ക്കകത്ത് ഉടലെടുത്തത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു വരികയാണ്. ആരാണ് ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം ഇപ്പോൾ ഈ അവസ്ഥയിൽ, അതായത് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന സാഹചര്യത്തിൽ അധികാരത്തിന് വേണ്ടി ഒരു സംഘടനയ്ക്കകത്ത് ചരടുവലി നടത്തിയ വ്യക്തി ആരാണ്, ആ വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ സംഘടനയുടെ മാതൃസംഘടനയ്ക്കകത്ത് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്ക് ആർക്കും എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്തൊരു സാഹചര്യമാണ്. ചില കാര്യങ്ങൾ അത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഫൊക്കാന എന്ന ഈ സംഘടനയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേണ്ട എന്ന് തീരുമാനിച്ചത് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട മൂന്ന് ബോഡികളാണ്, അല്ലെങ്കിൽ മൂന്ന് കമ്മിറ്റികൾ ചേർന്നാണ്. അതായത് ഈ സംഘടനയുടെ ബൈലോ പ്രകാരം ഈ സംഘടനയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഈ സംഘടന പ്രവർത്തിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ്, ബോഡികൾ ചേർന്നാണ്. അതായത് നാഷണൽ കമ്മിറ്റി, ട്രസ്റ്റ് കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതിനുശേഷമാണ് ജനറൽ ബോഡി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നത്. ഇതിൽ നാഷണൽ ബോഡി കമ്മിറ്റി എന്ന് പറയുന്നത് 36 പേരാണ്. ഈ 36 പേരിൽ 6 പേരൊഴികെ 30 പേരും ഇപ്പോൾ തിരഞ്ഞെടുപ്പും കൺവെൻഷനും ഒന്നും വേണ്ട, ഈ സന്ദർഭത്തിൽ ആളുകൾ കൂടാൻ പറ്റാത്തൊരു സന്ദർഭമാണ്, ആ സന്ദർഭത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്, മാതൃകാപരമായ നടപടിയാണ് എന്നുള്ള ജനകീയപരമായ തീരുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത്തരത്തിൽ കൺവെൻഷനോ അധികാര കൈമാറ്റമോ നിലവിൽ വേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇതിനുശേഷം വരുന്ന ട്രസ്റ്റ് കമ്മിറ്റി, ട്രസ്റ്റ് കമ്മിറ്റിയിൽ 9 പേർ ഉൾപ്പെടുന്നു. 9-ൽ 4 പേർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ട, മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തെ പിന്താങ്ങിയവരാണ്. നാഷണൽ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട 11 പേർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 2 പേർ മാത്രമൊഴികെ, 10 പേരുള്ളതിൽ 2 പേരൊഴികെ 8 പേരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും വേണ്ട, തെരഞ്ഞെടുപ്പ് വേണ്ട, സംഘടനാ പ്രവർത്തനം, ജനകീയമായ ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത്, ജനങ്ങൾക്ക് വേണ്ട കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള തീരുമാനം എടുത്തതിന് ശേഷമാണ് അപ്രതീക്ഷിതമായി സംഘടനയ്ക്കകത്ത് നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, സ്വന്തമായ ഒരു ടീം രൂപപ്പെടുത്തുന്നു, ഒരു പുതിയ പാനൽ കൊണ്ടുവരുന്നു. ആരാരും ചോദ്യം ചെയ്യപ്പെടാതെയോ അല്ലെങ്കിൽ നിയമാനുസൃതമായ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ലാതെ അതിന് ഏകപക്ഷീയമായി ഒരു പാനൽ, അതായത് സംഘടനയിൽ നിർവചിക്കാത്ത തരത്തിൽ ഒരു ഓൺലൈൻ വോട്ടിംഗ് സംവിധാനം ഉണ്ടാക്കുന്നു, എന്നിട്ട് സ്വന്തമായി വിജയി എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് പണ്ട് കാലങ്ങളിൽ കുട്ടികൾ കളിക്കുന്ന ചില കളികളുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരുപക്ഷെ ശരിയാണെന്ന് പറയാം. ഇത് നടന്നിരിക്കുന്ന ഫൊക്കാന പോലൊരു സംഘടനയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലുള്ളവരാണ്. ഇതൊന്നും കൂടാതെ വലിയ അഴിമതികൾക്ക് പോലും ഇതിനകത്ത് സാഹചര്യം ഒരുക്കി എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആരെയും പേര് പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നിട്ട് ഈ സംഘടനയ്ക്കുള്ളിലിരുന്ന് സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി നേരിട്ട ചില വ്യക്തികളുണ്ട്. അത് പ്രധാനപ്പെട്ട പോസ്റ്റിലിരുന്ന ആ വ്യക്തിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുക്കുന്നു. ഔദ്യോഗികമായി കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുകയാണ്. അയാളെ പുറത്താക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സംഘടനയുടെ ഫണ്ട് അദ്ദേഹം പോയി സ്വമേധയാ എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത, പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ പറയും പോലെ ഈ പോകുമ്പോൾ അടപടലം എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഈ സംഘടനയ്ക്കകത്ത് വളരെ കീ പോസ്റ്റിലിരുന്ന ഒരു വ്യക്തി നടപ്പാക്കിയിരിക്കുന്നത്. ആളുടെ പേര് പറയുന്നില്ല, അത് വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ല. ഇയാൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും സംഘടനാ ഭാരവാഹികൾ ഞങ്ങളെ അറിയിച്ചു. അതായത് $70,000 ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ഒരാൾ അതിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ ഭാരവാഹികളുമായി ഡിസ്കസ് ചെയ്യാതെ ഈ കാശും കൂടി എടുത്തുകൊണ്ട് പോയിട്ടാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ കാര്യം മനസ്സിലാണ്. കൂറ് സംഘടനയോടല്ല, അതിൻ്റെ ഉള്ളിലെ സാമ്പത്തികത്തോടാണ്. ഇത്തരം മനസ്സുമായിട്ടുള്ളവരാണ് പുതിയ സംഘടന രൂപീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതെന്നാണ്
ഇതിനകത്തുള്ളവർ തന്നെ പറയപ്പെടുന്നത്. നിയമപരമായി കൺവെൻഷൻ നടത്താൻ വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ സംഭാവന നൽകി ഈ പണത്തെ തിരികെ പിടിക്കാൻ വേണ്ടി നിയമ നടപടികൾ കുരുങ്ങുകയാണ് ഭാരവാഹികൾ. എന്തിനാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത്? നമ്മുടെ നാടുപോലെയൊന്നുമല്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക പോലുള്ള നാടുകളിലുള്ള പ്രത്യേകത, ജോയിന്റ് അക്കൗണ്ടുകളൊന്നുമില്ല. ആരാണോ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് അയാളുടെ പേരുള്ള സിംഗിൾ അക്കൗണ്ടാണ്. ഇത് ഭാരവാഹികൾ പരസ്പരമുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ആരും ഇതിനകത്ത് ഇത്തരത്തിലുള്ള കൃത്രിമം കാട്ടില്ല എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം. അവിടെയാണ് ഈ വിശ്വാസ വഞ്ചന കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ട് ഈ സന്ദർഭത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാണ് ഒരു സംഘടനയുടെ അധികാരത്തിലേറാൻ വേണ്ടി ഇത്ര വെപ്രാളം? ആ വെപ്രാളത്തിലും തിടുക്കത്തിലും ചില സംശയങ്ങൾ ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. ആർക്കു വേണ്ടിയാണ് ഇത്രയും വെപ്രാളപ്പെട്ട് ഇവർ അധികാരത്തിലേറുന്നത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ഇപ്പോഴത്തെ സന്ദർഭത്തിലാണെങ്കിൽ അധികാരമൊന്നും വേണ്ട, ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭമാണ്, അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ വെപ്രാളമെങ്കിൽ അതിന് ഒരു അധികാരത്തിന്റെ കീ പോസ്റ്റിൽ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് പോയി സഹായിക്കാവുന്നതാണ്. അതാണ് മാനുഷിക മുഖം അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ അവലോകനം ചെയ്താൽ ഫൊക്കാനോ എന്ന സംഘടനയുടെ തലപ്പത്തിരുന്ന് എന്തൊക്കെയോ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ മറ്റു ചില താല്പര്യങ്ങളും നേടിയെടുക്കുക എന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട്, ഈ സംഘടനയ്ക്കകത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ജനറൽ ബോഡി ചേർന്ന് വേണം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി എന്നതുള്ളതാണ് സംഘടനയുടെ ബൈലോ. അത്തരത്തിലുള്ള ഒരു സംവിധാനവും നടന്നിട്ടില്ല. അത് ഓൺ ലൈവായിട്ട് തന്നെയാണ് ഇലക്ഷൻ നടക്കേണ്ടതെന്നാണ് ഇത്രയും കാലത്തെ പാരമ്പര്യവും. ആ തരത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഫൊക്കാന എന്ന സംഘടനയുടെ ഇത്രയും കാലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒരാളെ പുറത്താക്കേണ്ടി വരുന്നത് തന്നെ ഇത് ആദ്യമായിട്ടാണ്. ആ തരത്തിലുള്ള ആൾക്കാരാണ് ഒരു ഭാഗത്ത് അണിനിരക്കുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം. എന്തിനാണ് കുറെ മലയാളികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി നിരവധി സംഘടനകൾ ഒന്നുപോലെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഒരെണ്ണം മതി. അതെന്തിനാണ് ഓരോ ഗ്രൂപ്പ് ചേർന്ന് ഓരോ സംഘടന തുടങ്ങി അതിൻ്റെ അധികാര തലപ്പത്ത് ഞാൻ തന്നെ വേണമെന്നുള്ള തീരുമാനമെടുക്കുന്നത്? അതൊരു ശരിയായ പ്രവണതയല്ല. എന്തിൻ്റെ പേരിലായിരുന്നാലും ഫൊക്കാനോയെ ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കം അത്യന്തം അപലപനീയമാണ്. അത് ചെയ്യാൻ ശ്രമിക്കുന്നവർ വിദേശ മലയാളികളോട് ചെയ്യുന്നത് കൊടും ക്രൂരത തന്നെയാണ്. അതിൽ യാതൊരു തെറ്റില്ല. നിങ്ങൾ ആത്മവഞ്ചന നടത്തുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭരണസമിതിക്ക് എന്തുകൊണ്ട് മാറാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ജൂലൈ 21 ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഭൂരിപക്ഷം പേരും പിന്താങ്ങി ഒരു വർഷത്തേക്ക് കൂടി അധികാരം നീട്ടി നൽകുകയാണ്. ഒരു ഭരണസമിതി അധികാരത്തിലേറിയാൽ അതിൻ്റെ നിയമപരമായ സംവിധാനങ്ങളിലൂടെ അവസാനിക്കേണ്ടതല്ലേ ഒരു മാതൃകാപരമായ ഇടപെടൽ? അതല്ലേ അതിൻ്റെ ഒരു നീതിയുക്തമായ കാര്യം എന്ന് പറയുന്നത്? ആ നീതിയുക്തമായ കാര്യം നടക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകിയത് ഇതിലെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളും കമ്മിറ്റികളും തന്നെയാണ്. ആ കമ്മിറ്റികളെ മറികടന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ സംഘടന കൊണ്ടുവന്നത് ശരിയായ നിലപാടല്ല. അതിന് ഏതൊക്കെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിങ്ങൾ നിരത്തിയാലും അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ചില കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകൾ പോലും സൂചിപ്പിക്കുന്നത്. കാലാകാലങ്ങളായി ഒരു സംഘടനയുടെ അധികാരത്തിലേറുന്നവർ പടിയിറങ്ങുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് കൺവെൻഷൻ നടത്തി ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയാണ് അടുത്ത ഭാരവാഹികൾക്ക് വേണ്ടി അവരുടെ സ്ഥാനമാനങ്ങൾ കൈമാറുന്നത്. ഇവിടെയും ഇപ്പോഴത്തെ ഭരണസമിതി ഇത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതൊരു ജനാധിപത്യ ആവശ്യമല്ലേ? അവരുടെ ആ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ സംഘടന തുടങ്ങാൻ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ തന്നെ ഉയർന്നു വരുന്നത്.